ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചേതൻ ഭഗത്തിൻ്റെ കൃതികളിലുള്ള ഒരു കഥയാണിത്. ഒരു നായ പലചരക്ക് കടയിൽ കയറി വന്നു. വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും പണവും അടങ്ങിയ ഒരു ബാഗ് നായ വായിൽ കടിച്ചു പിടിച്ചിരുന്നു. കടയുടമ പണമെടുത്തു, ബാഗിൽ സാധനങ്ങൾ വച്ചു. ഉടൻ തന്നെ നായ സാധനങ്ങളടങ്ങിയ ബാഗ് കടിച്ചു പിടിച്ച് കടയിൽ നിന്നിറങ്ങി. കടയുടമ അമ്പരന്നു. നായയുടെ ഉടമ ആരാണെന്നറിയാൻ കൗതുകമുണ്ടായി. നായയുടെ പിന്നാലെ നടന്നു. കുറച്ച് നടന്ന ശേഷം നായ കാലുകൾ കൊണ്ടൊരു വീടിൻ്റെ വാതിലിൽ മുട്ടി. വീടിൻ്റെ ഉടമ ക്ഷുഭിതനായ അകത്തു നിന്ന് ഇറങ്ങി വന്ന് ഒരു വടിയെടുത്ത് നായയെ അടിച്ചു. ഇത് കണ്ട് ഞെട്ടിയ കടയുടമ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നായയെ അടിച്ചത്? അതിന് ഉടമ മറുപടി പറഞ്ഞു, ഞാൻ മയങ്ങി വിശ്രമിക്കുന്ന സമയം അവനറിയാമായിരുന്നു, എന്നിട്ടും വാതിലിൽ മുട്ടി എൻ്റെ ഉറക്കം കെടുത്തി. ഇതാണ് ജീവിത സത്യം. നമ്മളിൽ നിന്ന് ആളുകൾക്കുള്ള പ്രതീക്ഷകൾക്ക് അവസാനമില്ല. അതുപോലെ മറ്റുള്ളവരെക്കുറിച്ച്, ഉദാഹരണത്തിന് മക്കളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും നമ്മുടെ പ്രതീക്ഷകൾക്ക് അവസാനമില്ല. അത് തന്നെയാണ് ഒരു പരിധിവരെ കുടുംബകലഹങ്ങൾക്ക് അടിസ്ഥാനം. നമുക്ക് തെറ്റ് പറ്റുന്ന നിമിഷം മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടാൻ തുടങ്ങും. പണ്ട് ചെയ്ത നന്മകളെല്ലാം ഒരു നിമിഷം മറന്നുപോകും. ഇപ്പോൾ ചെയ്യുന്ന ഏതൊരു ചെറിയ തെറ്റും വലുതായി മാറും. ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കണം. അതിൽ കൂടുമ്പോഴാണ് പ്രശ്നമാകുന്നത്.